അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എഎസ്പി മീഡിയയുടെ സ്വതന്ത്ര ദിന ആശംസകൾ. ഇന്ന് ലോകം 75-ാമത് സ്വതന്ത്ര ദിനം ആഘോഷിക്കുമ്പോൾ നാനാ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തിന്റെ നിമിഷമാണ്. കേവലം ഒരു മുവർണ്ണ പതാക വാനിലേക്ക് ഉയർന്ന അഭിമാന പുരസ്കാരം വളരെ നന്നായി സന്തോഷത്തോടെ നോക്കുന്നതിന് പകരം കഴിഞ്ഞുപോയ ഇന്നലകളിലെ ചരിത്രങ്ങളെ അയവിറക്കാൻ കൂടി ഉള്ളതാകണം നമ്മുടെ സ്വതന്ത്ര ദിനം. ഓരോ ഓഗസ്റ്റ് 15 നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ധീരദേശ സ്നേഹികൾ, ധീരദേശാഭിമാനികൾ, നമ്മുടെ പൂർവികരായ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും തുടങ്ങിയ മമ്പുറന്തങ്ങളും വാര്യംകുന്നത്തും തുടങ്ങിയ മലബാറിലെ മാപ്പിള മലബാറിൽ ഏറ്റവും വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച നമ്മുടെ കേരളീയ മണ്ണിൽ തന്നെയുള്ള സ്വന്തം സേനാനികൾ, മതങ്ങൾക്കോ വർഗങ്ങൾക്കോ വ്യത്യാസങ്ങളില്ലാതെ തോളോട് തോളൊരുമി അവർ തീർത്ത വിപ്ലവ ചരിതങ്ങൾ കൂടി നമുക്ക് മറച്ചു നോക്കാൻ കഴിയണം. ഇന്ന് ഇന്ന് നടക്കുന്ന, ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എതിരെ പോരാടാനുള്ള ഒരു വിപ്ലവമായിരിക്കട്ടെ, ഒരു സമരത്തിനുള്ള ഒരു ധ്വനിയായിക്കൊണ്ട് ഒരു പ്രചോദനമായിരിക്കട്ടെ ഈ 75-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യ ദിനാഘോഷിക്കുമ്പോൾ വളരെ ഖേദകരമെന്ന് പറയട്ടെ, രാജസ്ഥാനിലെ ഒരു സ്കൂളിൽ നടന്ന ഖേദകരമായ ഒരു സംഭവം, ഞെട്ടിക്കുന്ന ഒരു സംഭവമാണെന്ന് ഞാൻ കേട്ടത്. പാവപ്പെട്ട ഒരു ദളിത് വിദ്യാർത്ഥി കുടിവെള്ള പാത്രത്തിൽ തൊട്ടതിന്റെ പേരിൽ ആ വിദ്യാർത്ഥിയുടെ അധ്യാപകൻ ആ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് അവശനിലയിൽ ഹോസ്പിറ്റൽ പ്രവേശിപ്പിച്ച് ആ വിദ്യാർത്ഥി മരിച്ചു. കഴിഞ്ഞ ജൂലൈ 20 നടന്ന സംഭവമാണ്. ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് സർക്കാർ പാരിതോഷികങ്ങൾ കൊടുത്തു, 5 ലക്ഷം രൂപ പാരിതോഷികം കൊടുത്തുവെങ്കിലും ഇത്തരം അസമത്വങ്ങൾ ഇന്നത്തെ ഈ 1947 സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് 75-ാമത്തെ ആണ്ട് ആഘോഷിക്കുന്ന ഇന്നിന്റെ സന്ധ്യയിലും ഇന്നിന്റെ സാഹചര്യത്തിലും ഇത്തരം അസമത്വങ്ങളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നടക്കുന്നുവെങ്കിൽ ചിന്തിക്കണം, നമ്മുടെ രാജ്യം ഇന്ന് സ്വതന്ത്രരാണോ? രാജ്യത്തിന്റെ അപാധ വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, പട്ടികജാതി, പട്ടികവർഗം, അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ, ദളിത് വിഭാഗങ്ങൾ, ന്യൂനപക്ഷ സമുദായങ്ങൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ എന്താണെന്ന് തിരിച്ചറിയുകയും പാവപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദമുയർത്താനും ആകട്ടെ ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യ ദിനമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളോട് അറിയിക്കുകയാണ്. ഒരു പാവപ്പെട്ട പൗരൻ എന്ന നിലയ്ക്ക് ഒരു സ്വതന്ത്രമായ വിഹാരത്തിലേക്ക് സ്വതന്ത്രമായി വിരാജിക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ നന്മയ്ക്കും രാജ്യത്തിന്റെ ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നമ്മുടെ പ്രതിജ്ഞയിൽ പറയുന്നത് പോലെ, All Indians are my brothers and sisters. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരങ്ങളാണ് എന്ന് പറയുമ്പോൾ അവിടെ ദളിതനെന്നോ അവിടെ സിഖുകാരനെന്നോ ജൈനനെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ എന്നല്ല, ഇന്ത്യയിൽ കാണുന്ന എല്ലാ വൈവിധ്യങ്ങളും. ഇന്ന് ചെങ്കോട്ടയിൽ വെച്ച് പതാക ഉയർത്തിക്കൊണ്ടുള്ള പ്രസംഗം നമ്മൾ കേട്ടു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളുടേതാണ് എന്ന്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ജനാധിപത്യത്തിന്റെ മതമാണ്, ജനാധിപത്യത്തിന്റെ രാജ്യമാണ് ഇന്ത്യ എന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നമ്മുടെ ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. അങ്ങനെയാണോ നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ പോക്ക് എന്ന് ഞാൻ ചിന്തിക്കണം. ഇനിയുള്ള അടുത്ത ഇൻഡിപെൻഡൻസ് ഡേ ആവുമ്പോഴേക്കും ചില ചിത്രങ്ങൾ മാറേണ്ടതുണ്ട്, ചില വർഗീയ ശക്തികൾ കുറയേണ്ടതുണ്ട്. ഇവിടെ ഛിദ്രത ഉണ്ടാക്കുന്നവരെയും ഭിന്നിപ്പ് നടത്തുന്നവരെയും ഐക്യം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നവരെയും കണ്ടെത്തുകയും പാവപ്പെട്ട ദളിത് വിഭാഗങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു സമര പ്രതിജ്ഞയാകട്ടെ ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനം എന്ന് ആശംസിച്ചുകൊണ്ട് ആ മർദ്ദിക്കപ്പെട്ട പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് വേണ്ടിയും ഇന്ന് ഇന്ത്യയിൽ അസമത്വം നേരിടുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും സ്വാതന്ത്ര്യം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നാളെയുടെ നല്ല ഇന്ത്യക്ക് വേണ്ടി, നാളെയുടെ നല്ല നിറമുള്ള സ്വപ്നങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇനിയും കാത്തിരിക്കാം.